നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന അനുഭവപ്പെടാത്ത ആരും ഉണ്ടാവില്ല. പല കാരണങ്ങളുകൊണ്ടും തലവേദന ഉണ്ടാവും. പക്ഷേ ഈ മൈഗ്രെയിൻ എന്നറിയപ്പെടുന്ന തലവേദനയാണ് കൂടുതൽ കാലമായിട്ട് ദീർഘമായിട്ട് നീണ്ടു നിൽക്കുന്നത്. പക്ഷേ അത് മാറാത്ത തലവേദനയായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് തലവേദന മാറാതെ വന്ന് അവരുടെ നെർവെല്ലാം മാറ്റണമെന്നൊക്കെ പറയുകയും പിന്നെ അതിന് നസ്യമൊക്കെ ചെയ്ത് അത് സുഖപ്പെടുത്തിയെടുത്തു, അതിന് ഉള്ളിൽ നെയ്യൊക്കെ സേവിപ്പിക്കുകയും ഒക്കെ സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അവരെ മൈഗ്രെയിൻ അങ്ങനെ ഒരു മാറാത്ത രോഗമായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. പല ഡോക്ടർമാർ പോലും മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടി വർഷങ്ങളോളം പെയിൻ കില്ലറും ഒക്കെ കഴിച്ച് ഐസും ഒക്കെ വെച്ച് ഒക്കെ നടന്നിട്ടിട്ട് പിന്നെ ഇവിടെ വന്ന് നസ്യമൊക്കെ ചെയ്ത് മരുന്നുകളൊക്കെ കഴിച്ച് സുഖമായി, ഇപ്പം യാതൊരു പ്രശ്നമില്ലാതെ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ENT സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതൽ ഈ തലവേദന അത് സൈനസൈറ്റിസ് കൊണ്ടും ഉണ്ടാവാം, അതുപോലെ മൈഗ്രെയിൻ കൊണ്ടും ഉണ്ടാവാം. രണ്ടായാലും പ്രശ്നമില്ല. അത് നെയ്യ് കൊണ്ട് എണ്ണകൾ കൊണ്ടൊക്കെയുള്ള നസ്യങ്ങളുണ്ട്. അതുപോലെ തലയിലെ എണ്ണ തയ്ക്കുക, പിന്നീട് മരുന്നുകൾ സേവിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ടാഴ്ച അല്ലെ മൂന്നാഴ്ച ചികിത്സ കൊണ്ട് മാറുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് ചിലർ ആവശ്യമില്ലാതെ കണ്ണാടി വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ചിലർ മൂക്കിൻ്റെ പാല് മാറ്റണമെന്നും പറഞ്ഞ് മൂക്കിൻ്റെ പാലം മാറ്റിയ കേസുകളുണ്ട് തലവേദന മാറാതെ. അത് സൈനസൈറ്റിസിലും അതുപോലെ മൂക്കിൻ്റെ പാലം മുളഞ്ഞെന്നും പറഞ്ഞ് ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ 96 തരം ശിരോരോഗങ്ങളുണ്ട്. അതിൽ നസ്യം കൊണ്ട് തന്നെ നല്ലൊരു ശതമാനം രോഗങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. നസ്യത്തെക്കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാ. അതിന് നസ്യവിധിയാണ്, അത് വിധിപ്രകാരം ചെയ്യണം. നസ്യം സ്വസ്ഥന, അതായത് ആ രോഗമില്ലാത്തവർക്കും ചെയ്യാം രോഗമുള്ളവർക്കും ചെയ്യാം. ദിനചര്യപ്പെട്ടതാണ് നസ്യമൊക്കെ. എന്നിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ ദിനചര്യയായിട്ട് ചേർത്ത് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് പൊടി പടലങ്ങളും അന്തരീക്ഷമൊക്കെ ദൂഷിച്ച് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ആഴ്ചയൊരിക്കെങ്കിലും നസ്യം ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മാസത്തിലൊരിക്കെങ്കിലും ചെയ്യാം. കാരണം അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് 7 ദിവസം അടുപ്പിച്ച് നസ്യം കൊടുക്കാറുണ്ട്. അതിൽ നെയ്യ് കൊണ്ടും എണ്ണ കൊണ്ടും ഒക്കെയുള്ള നസ്യങ്ങളുണ്ട്. നസ്യവിധി പ്രകാരം ചെയ്യണം. വെറുതെ മൂക്കിൽ മരുന്ന് എടുത്ത് ഒഴിക്കുക എന്നുള്ളതല്ല, അതിന് സ്വേദനക്രിയ ആദ്യം ആവി കൊള്ളുകയും അത് കഴിഞ്ഞ് മൂക്കിലെ വെള്ളമെല്ലാം തുമ്പിച്ച് കളഞ്ഞതിന് ശേഷം ഒരു ബെഞ്ചിൽ കിടന്നും കൊണ്ട് തല താഴ്ത്തിയിട്ട് മൂക്കിൽ ഔഷധങ്ങൾ പ്രയോഗിക്കുകയും പിന്നീട് അത് യഥാവിധി വലിച്ച് കയറ്റുക, കൈകാലുകൾ തിരുമ്പി ചൂടാക്കുക, 10-20 മിനിറ്റോളം അങ്ങനെ കിടക്കുക, എന്നിട്ട് ഇടം വലം തിരിഞ്ഞ് കറക്കിച്ച് തുപ്പി കഫമൊക്കെ കളഞ്ഞ് അങ്ങനെ അത് വിധിപ്രകാരം ചെയ്തെങ്കിൽ അതിൻ്റെ ശരിയായ ഫലം കിട്ടുകയുള്ളൂ. അതുപോലെ അതിന് വിധി എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചിട്ടുടനെ ചെയ്യാൻ പാടില്ല, കുളിച്ചിട്ടുടനെ ചെയ്യരുത്, ചെയ്തിട്ടുടനെ ആഹാരം കഴുകിയോ കുളിക്കുകയോ ചെയ്യാൻ പാടില്ല. അതും കഴിയുന്നത് രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. അതും സൂര്യൻ തെളിഞ്ഞിരിക്കുന്ന സമയത്ത് ചെയ്യണം. ഇങ്ങനെയൊക്കെ അതിന് ചില വിധികളുണ്ട്. പിന്നെ ചില ഗർഭിണികൾക്ക് അങ്ങനെ ചില പ്രത്യേക അവസ്ഥകളിലൊന്നും ചെയ്യാൻ പാടില്ല, ചില രോഗാവസ്ഥകളിൽ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ വൈദ്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണം അത് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ അതിന് ശോധന ക്രമത്തിൽ പെടുന്നതാണത്, പഞ്ചകർമ്മങ്ങളിൽ പെടുന്നതാണ് ഈ നസ്യവും. പ്രത്യേകിച്ചും ഊർധയത്ര വികാരങ്ങൾ, അത് കഴുത്തിന് മുകളിലോട്ടുള്ള രോഗങ്ങൾക്ക് ഇത് വളരെ വിശേഷമാണ്. ഇന്നത്തെ കാലത്ത് നസ്യമൊക്കെ വളരെ പ്രയോഗങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷേ ശരിയായിട്ട് രോഗം മാറണമെങ്കിൽ ശോധനവും ശമനവും ഒരേപോലെ തന്നെ പ്രയോഗിക്കണം. അപ്പോൾ സൈനസുകളിലൊക്കെ ധാരാളം കഫവും ദൂഷിച്ച കഫവുമൊക്കെ കിട്ടി നിൽക്കുകയാണെങ്കിൽ തലവേദനയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നസ്യം ചെയ്താൽ ആ കഫമൊക്കെ പുറത്തു പോകും. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം തലവേദന മാറിക്കിട്ടും.